പിന്നെ ഇജ്ജിപ്പ പറഞ്ഞിട്ടാണ് അപ്പൊ എന്റെ കുടുംബത്തിൽ സന്തോഷമൊക്കെ വരാന്. എനിക്ക് തന്നെ എന്റെ കുടുംബത്തിൽ നല്ല സന്തോഷമാണ്. അൻ്റെ ഇല്ല ഇജ്ജ് പോരായത്തോണ്ടാണ്. ഇനി തന്നെ ആർക്ക് മാത്രം അയ്യോളൂ. ഇന്നലെ ഇവിടെ ഇരിക്കാൻ നിൽക്കണ്ട. അതിപ്പോ പണി കഴിച്ചാൽ അവിടെ വന്ന് ഇരിക്കുക. വേണ്ടി വരി. ഞാൻ പുറത്തേ പണിയൊക്കെ കഴിഞ്ഞ് ഒരു പാത്തിരിക്കും. എനിക്ക് വലിയ സുഖാണ്. അൻ്റെ കാര്യം കഷ്ടാണ്. എന്റെ അമിതാത്ത തള്ളുമ്പോ ഒരു മിതമായി തള്ളാനട്ടാ. മരിയോള് വന്നിട്ടും ഇവൾക്ക് ഇവിടുന്ന് ഇറങ്ങാനായിട്ടില്ല. അല്ല റുക്യ, നമ്മള് വന്നിട്ട് എത്ര നേരായി. അന്നെ ഞാൻ റുക്യ റുക്യ വിളിച്ചു കേൾക്കണില്ലേ. അമിന്താത്തേ എല്ലാ നിങ്ങൾ എപ്പോഴോ വന്നേ. ഞാനേ എന്തോട് പണി ഉണ്ടായിരുന്നേ. അപ്പൊ ആ പണിന്റെ തിരക്കില് എടുക്കുമ്പോ ഞാൻ നിങ്ങൾ വന്നത് പറഞ്ഞിട്ടില്ല, നിങ്ങൾ വിളിച്ചത് പറഞ്ഞിട്ടില്ല. ഏതായാലും നിങ്ങൾ അവിടെ നിൽക്കാറുണ്ട്. വരി ഇട്ട് പോരെ. ഇജിപ്പോ നമ്മളൊന്നും കാണൂല. എത്ര നേരായി. എല്ലാ പമ്പറന്നോടെ എന്റെ മരോള് വന്നാലും ഇജ്ജ് അടുക്കളയിൽ അറിഞ്ഞാൽ എനിക്ക് നേരായിട്ടില്ലേ. അതിനൊക്കെ ഇന്ന കണ്ടു പഠിക്കണം. നേരം വെറുത്താലേ ഞാൻ കുറങ്ങി നീച്ചാല് വേഗം പോയി തിരുമ്പി കുടിച്ചു. പിന്നെ എന്റെ ഒത്തും പാട്ട് ഇപ്പോഴേ 14 വരെ നടക്കാൻ നിൽക്കു നേരമുള്ളൂ. ഒരു പണി എന്റെ മരോട് എത്തിക്കൂല. എന്താണ് സുബേ വാങ്ങി കൊടുക്കുമ്പോ തുടങ്ങും അടുക്കളത്തെ യുദ്ധം. 10 മണിയാകുമ്പോ ഓളെ എല്ലാ പണിയും കഴിഞ്ഞാൽ ഒത്തിരിക്കും. മോളെ എന്റെ ഒരു ഭാഗ്യമാണ്. ഏതാണ് ഞാനൊക്കെ കിട്ടിയത് വല്ലാത്തൊരു സാധനമാണ്. ഞാൻ എന്റെ കാര്യം എപ്പോഴും ആലോചിച്ചു. എന്താ കേട്ട് അന്റെ തലയിത്താണ്. അന്റെ തലയിൽ എഴുതിയത് അങ്ങ് തന്നെ വരികയുള്ളൂ. അല്ല ഇവിടെ അന്റെ മരിയോളവിടെ അമിതാത്ത ഓളെ ഒത്തുണ്ടേ. ഇതൊക്കെ ഇവിടെ ഉണ്ടായിനി. അപ്പൊ ഞാൻ ഓളോട് പറഞ്ഞായിരുന്നു ഞാൻ തിരുമ്പി കുടിച്ചോന്നേ. പിന്നെ പറഞ്ഞാൽ മരക്കൾ വന്നു ചോദിച്ചിട്ട് നമ്മൾ എടുക്കണ പണി എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് സോക്കുകൾ വേറെ വരും. എനിക്ക് ഒരു പാത്തി ഇരിക്കാന്നു നമ്മക്കൊണ്ട് കച്ചൂല അമിതാത്ത. ഏതായാലും ഇന്നൊക്കെ കിട്ടിയത് നല്ല മരിയോളാണ്. ഏതായാലും നിങ്ങൾ അത് സന്തോഷിച്ചോളി. എന്നും പഠിച്ചോനാത് സ്നേഹം സന്തോഷമൊക്കെ എന്നും നിങ്ങളെ കുടുംബത്തിൽ ഉണ്ടായിക്കോട്ടെ. ഏതായാലും നിങ്ങൾ ഇവിടെ ഇരിക്കി. ഇന്ന കാലം നിൽക്കാതെ നിങ്ങൾ ഇവിടെ ഇരിക്കി. പിന്നെ ഇജ്ജിപ്പോ പറഞ്ഞിട്ടാണ് അപ്പൊ എന്റെ കുടുംബത്തിൽ സന്തോഷമൊക്കെ വരാന്. എനിക്ക് തന്നെ എന്റെ കുടുംബത്തിൽ നല്ല സന്തോഷമാണ്. അൻ്റെ ഇല്ല ഇജ്ജ് പോരായത്തോണ്ടാണ്. എനിക്ക് തന്നെ ആർക്ക് മാത്രം അയ്യോളൂ. ഇജ്ജ് വന്ന പാടിന് തലയെ കയറ്റി വെച്ചിരിക്കുക. എന്താ പിന്നെ അന്റെ കാര്യങ്ങനെ കേൾക്കുമ്പോ ദിവസം മുടിച്ചു. എന്നിട്ട് തന്നെ അവിടുന്ന് മൈമൂനൊക്കെ പറയുന്നുണ്ട് ഇജ്ജ് മരിയോളങ്ങനെ തലയെ കയറ്റി വെച്ച് കിടക്കണമെന്ന്. നമുക്കൊന്നില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അന്നോടെ അന്നൊന്ന് ഉപദേശിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ആണീ മരിയോളെ അല്ല ചേക്ക് നിർത്തിക്കോ. അപ്പൊ തന്നെ തല കയറ്റി വെച്ചിട്ടുണ്ടെങ്കിലേ എന്റെ തല കയറുന്നിട്ടേ ഓടുങ്ങനെ പരങ്ങും. ഞാനത് പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ അപ്പുറത്തൊക്കെ ഒന്ന് പോയാകട്ടെ. എന്താപ്പോ അവിടത്തൊക്കെ വിശേഷം. അണ്ടീസായിപ്പ അവിടെ പോയിട്ട് കണക്കാലോടെ അമ്മ നടക്കാൻ വെച്ച. അങ്ങനെ ഞാൻ വെച്ചു പോലെ അറിഞ്ഞതാണ്. ഹേയ് എന്താപ്പൊ കാട്ടുക. ഏതായാലും ഇനിയിപ്പൊ അന്റെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പൊ അങ്ങനെയാണ്. ഇനിയിപ്പോ എന്താ കാട്ടുക. ഏതായാലും ഞാനൊരു ഐഡിയ അറിഞ്ഞേരാ. അതിനനുസരിച്ച് ദുന്നജി അത് നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമോ. നിങ്ങളെ കാര്യമൊക്കെ പറഞ്ഞേ. ഏതായാലും നിങ്ങൾ വന്ന കാലം നിൽക്കല്ലേ. ഏതി തന്നെ നിങ്ങൾക്ക് കാലം ഏതാണ് വെച്ചിട്ട് അജാന്ന് പറഞ്ഞു. അത് ഏതായാലും ഇവിടെ ഇരിക്കി ഇരുന്ന് പറി ഇരുന്നോളി. ആടീജ് പറഞ്ഞ ശരിയാണ്. കുറെ നേരം നിങ്ങൾക്ക് ഇരിക്കാൻ വെച്ച എന്നോട് പറയുന്ന കാലോണ്ട് അമ്മ വെച്ചടി കാലമൊക്കെ മീനാണ്ട് ഇറങ്ങാണ്. ഏതായാലും ഞാനേ പറയാനാണ് ശ്രദ്ധിച്ചു പറഞ്ഞ. അല്ല ഇതിപ്പോ എൻ്റെ അടുത്ത് പൂച്ച അല്ല. ഇതിപ്പോ ഞാൻ വന്ന പാടി എൻ്റെ ബാക്കിൽ കൂടിയതാണേ. ഏതായാലും അത് ഇനിയിപ്പോ മരോള ഇനിയിപ്പോ പോയാലും തെറ്റി പോയാലും മുണ്ടി പറയാൻ ഒരാളും ആയി. ഏതായാലും ചെയ്യും ചോറൊന്നും കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. മീനൊക്കെ കൊടുത്താലാണേ അതിപ്പോ ഇവിടെ നിൽക്കുള്ളൂ. ഏതായാലും അതവിടെ നിൽക്കട്ടെ. പൂച്ചേ അജ്ജ ഏതായാലും അവിടെ ഇരിക്കല്ലേ. ഇത് അവിടെ ഇരുന്ന അതാ പോയി ചെയ്താ. ഇജ്ജ് പോവല്ലേ. ആ അത് പോയി. എന്താ അത് പോയിക്കോട്ടെ.
ഇല്ലടി നീ പറയാനുള്ളത് പറഞ്ഞു നല്ല ശ്രദ്ധിച്ചു കേട്ടോ എന്റെ മരിയോൾ നീ കേൾക്കാൻ പറഞ്ഞു ഓഹോ ഇവിടെ ഇരുന്ന് കിസ പറയണില്ലേ അവിടുത്തെ പാത്രം വന്ന് പിന്നെ നമ്മളെ കൂട്ടക്കാർ വന്ന് കേക്കുക ഇല്ല പണി തീർക്കാൻ നിങ്ങൾ പോലെ വന്ന് ഇരിക്കുന്നുള്ളേ മര്യാക്കെ അങ്ങോട്ട് വരി ആ പാത്രങ്ങളൊക്കെ കേക്ക് വെച്ചോളൂ ഇന്നെ കണ്ടിട്ട് ഇന്നലെ ഇവിടെ ഇരിക്കാൻ നിൽക്കണ്ട അതിപ്പോ പണി കഴിച്ചാൽ അവിടെ വന്ന് ഇരിക്കുക വേണ്ട വരി പോയ പണ്ടാറ കൽത്തി പഠിച്ചോനെ നിന്നൊരു സ്വഭാവത്തിന് ഒരു മാറ്റില്ല നീ നാ മരിക്കണ വരെ എന്നാ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവൂല എന്നിട്ട് ഇന്നെങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കണം വേഗം ചെല്ലേ ഇനിയിപ്പോ പിന്നെ വെട്ടുകത്തി എടുത്തിട്ടാ ഓൾ ഇങ്ങോട്ട് വരിക ഞാൻ പോയി പാത്രം തീക്കോളി വേ ചെല്ലേ ആയിക്കോട്ടെ ഡി ഇനിയിപ്പോ അന്റെ ഇരുന്നു കുത്തുവാക്ക് കേൾക്കാനുള്ള മനക്കെട്ട് ഇപ്പൊ എനിക്കില്ല എന്താ ചെയ്യാ എന്റെ ഒരു വീട്ടിൽ കുന്റെ പഠിച്ച റബിന് മാത്രമേ അറിയുള്ളൂ ഇങ്ങനെയെങ്കിലും നാലാൾക്കാരോട് പറഞ്ഞാലും കുറച്ചെങ്കിലും സമാധാനം കിട്ടൂ ചോദിച്ചിട്ടടി ഞാനിപ്പോ അന്നോടൊക്കെ മാലി തള്ളു തള്ളിയത് ഏതാണ് ഞാൻ പോട്ടെ ഇജ്ജ് വന്നേരേ ഓൾ ഇനിയിപ്പോ നല്ല ചേക്ക് വന്നിട്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ വെട്ടുകത്തി എത്തുവരും കുറച്ചു കാലം വരെ ഇങ്ങനെ തന്നെ പോണം നിനക്ക് നല്ലോണം ആഗ്രഹമുണ്ട് ഞാൻ പോട്ടെട്ടടി അസ്സലാം വലൈക്കും പറയിപ്പിക്കാനായിട്ട് തള്ള തള്ള ഒന്നരക്കാലാണെങ്കിലും തള്ളൊക്കെ അതൊരു കുഴപ്പമില്ല തീനാ കുറച്ച് വാങ്ങി കൊടുക്കുമ്പോ എക്കളി കയറും 8 മണിയാകുമ്പോ പണിയൊക്കെ കഴിഞ്ഞിട്ട് തള്ളൊക്കെ അങ്ങനെ തന്നെ വേണം അതാ തളഞ്ഞിട്ട് നേരം വയ്ക്കും ഇന്റെ പണി നിന്നതാ തള വന്നാ പാക സൂപ്പായിരുന്നു ഈ പണി എപ്പോ കഴിച്ചിട്ടാണ് ഇനിയിപ്പോ ഞാൻ പോയി തിന്നി കുടിച്ചോട്ടാ